നാശം. മണികണ്ഠകുമാരൻ തന്റെ ആശ്രിതർക്ക് സംഭവിക്കാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് ബോധവാനായി കഴിഞ്ഞു. അവതാരമല്ലേ, ആറാം ഇന്ദ്രിയം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. എന്ന് വെച്ച് നമ്മൾ പരാജയപ്പെടണമെന്നില്ലല്ലോ. കാളിയൻ മണികണ്ഠനൊത്ത ഒരു എതിരാളിയല്ലെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൽ തർക്കമില്ല. എന്നാൽ ഇവിടെ കുമാരന്റെ രണ്ട് ആശ്രിതർ ഒരേ സമയം മരണത്തെ മുന്നിൽ കാണുകയാണ്. അതെ, മല്ലിയും അവളുടെ അമ്മ സത്യവതി. അവരിൽ ഒരാളെ മാത്രമേ മണികണ്ഠനെ രക്ഷിക്കാനാവൂ. അതെ, പക്ഷാഘാതത്താൽ നടക്കാനാവതില്ലാത്ത സത്യവതിയെ കാളിയിൽ നിന്ന് രക്ഷിക്കണോ, അതോ സ്വന്തം ആശ്രിതയായ മല്ലിയെ അവളുടെ ശത്രുവായ ചന്തുവിൽ നിന്ന് രക്ഷിക്കണോ? ആരെയാണ് മണികണ്ഠൻ രക്ഷപ്പെടുത്തുക? ഏതായാലും മൃത്യുവിന്റെ കരങ്ങൾക്ക് രണ്ടിൽ ഒരാളെ വിട്ടു നൽകാതിരിക്കാൻ കുമാരനാവില്ല, അത് നിശ്ചയം. കുമാരന്റെ കയ്യിൽ അകപ്പെട്ടു. അവന് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു. വളരെ മോശം. മണികണ്ഠന്റെ മുന്നിൽ അകപ്പെട്ടാൽ കാളിയൻ ഇങ്ങനെ എന്തെങ്കിലും പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ. എന്നാലും ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ലല്ലോ. മല്ലിയെ കുമാരൻ ഇനി രക്ഷിക്കാനാവുമോ? അതിനുള്ള അവസരം കുമാരന് ലഭിക്കുമോ? ഇല്ല, മല്ലിയെ രക്ഷിക്കാൻ കുമാരനാവില്ല. അവളുടെ മരണം നിശ്ചയം തന്നെ. ചന്ദു നിമിഷങ്ങൾക്കുള്ളിൽ അവളെ കൊന്നിരിക്കും. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. എനിക്ക് വിഷവൈദ്യ അറിയാലോ. ഈ ചുറ്റുവട്ടത്ത് തന്നെ മരുന്നും ഉണ്ട്. ഞാനിപ്പോ നോക്കിട്ട് വരാം. ഈ കുടുംബത്തെ ശിക്ഷിക്കുന്നത് ആരാ തമ്പ്രാൻകുട്ടി? ഒരു കൂട്ടമോ ഈശ്വരമാരോ അതോ വിധിയോ? തമ്പ്രാൻകുട്ടി എന്നെ ഒന്ന് പറഞ്ഞതാ, മല്ലിയുടെ അച്ഛന്റെയും കൈ പിടിച്ച് ഒരു വനയാത്ര.
കഷ്ടങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും തുടക്കം അന്നായിരുന്നു. അരക്ഷണം കൊണ്ട് കുടുംബത്തിന് നാഥനില്ലാണ്ടായി. ഒരു കൂട്ടത്തിന്റെ ശിക്ഷ ആയിരുന്നില്ല അത്. ഈശ്വരന്മാരുടെ ശിക്ഷയോ വിധിയോ അത് നിശ്ചയമില്ല. പ്രാണം പോയവർക്ക് പിന്നെ പ്രയാസങ്ങളില്ല. അദ്ദേഹത്തോട് കാണിച്ച ദയ ഈശ്വരന്മാരെ എന്നോട് കാണിച്ചില്ല. ആർക്കും വേണ്ടാത്തൊരു പാഴ്മരം പോലെ എന്റെ ഈ ജന്മത്തെ വീഴ്ത്തി കളഞ്ഞു. പക്ഷെ പ്രയാസം എനിക്കല്ല, എന്റെ മല്ലിക്ക. തമ്പുരാൻകുട്ടിയെ പോലെ കളിപ്രായമല്ലേ അവൾക്ക്. ഇളം ബാലകർക്കൊപ്പം വിനോദിച്ച് വിദ്യാഭ്യസിച്ച് നടക്കേണ്ട പ്രായം. എന്നിട്ടും വലിയൊരു ഭാരം ശിരസിലെടുത്ത് വെച്ചു കൊടുത്തു ഈശ്വരന്മാര്. കൂടെ നരഹത്യ ചെയ്തവളെന്ന ദുഷ്പേരും ഒരു ജനങ്ങളുടെ ശിക്ഷയും. ഈ ഇളം പ്രായത്തില് ഇത്രത്തോളം അനുഭവിക്കാൻ എന്റെ മോള് എന്തപരാധമാ ചെയ്തത്? ഗ്രന്ഥങ്ങൾ പഠിച്ച അറിവില്ലേ തമ്പുരാൻകുട്ടിക്ക്? തമ്പുരാൻകുട്ടി തന്നെ എന്തോ പറഞ്ഞതാ. ഈശ്വരന്മാരുടെ ശിക്ഷ അല്ല അമ്മേ, കുറ്റം വിധിയുടേത് തന്നെയാണ്. കുറ്റമെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് തെറ്റ്. വിധിയുടെ കുറ്റമല്ല ജന്മസമയത്ത് ശിരസിൽ കുറിക്കപ്പെട്ടത്. ഓരോരുത്തരുടെയും ശിരസിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട് പലതും. അതൊക്കെ അവർ അനുഭവിച്ചേ മതിയാകും അമ്മേ. ആപത്തുകളെ തട്ടി നീക്കാൻ ഈശ്വരന്മാർക്ക് ശക്തിയുണ്ടല്ലോ തമ്പുരാൻകുട്ടി. പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും എന്റെ മോളും അഹോരാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും ഈശ്വരന്മാരത് കേൾക്കാത്ത എന്ത്? വിധിയുടെ ശക്തി അത് തടുക്കാൻ എളുപ്പമുള്ളതല്ല. ദേവതകൾക്ക് പോലും മൂർധാവിൽ കരം ചേർത്ത് ദേവതകൾ അനുഗ്രഹിക്കാൻ മുതിർന്നാലും അരുത് എന്ന് പറഞ്ഞ ഓട് കഠിനവിധികൾ ശിരസിൽ കുറിക്കപ്പെട്ടവർ. എന്റെ മോൾക്ക് ഒരു കാലത്ത് രക്ഷയില്ലെന്നാണോ തമ്പുരാൻകുട്ടി പറയുന്നത്? കൊടിയ ആപത്തുകൾ വരാതെ ഞാൻ നോക്കും, എന്നാൽ കഴിയുന്ന വിധം. സർപ്പത്തിൽ നിന്ന് അമ്മയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേ? കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിലാക്കാൻ ചില നേരങ്ങളിൽ എനിക്ക് കഴിഞ്ഞേക്കും. സർവദേവതകളോടുമുള്ള പ്രാർത്ഥന ഞാനും മുടക്കാറില്ല. മല്ലിയെ കാണുന്നില്ലല്ലോ തമ്പുരാൻകുട്ടി. കുടിവെള്ളം കൊണ്ടുവരാൻ നദിയിലേക്ക് പോയതാ. ഈശ്വര, ശത്രുക്കളെ ഉള്ളു ചുറ്റും, അതാ എന്റെ ഭയം. അമ്മ ഭയപ്പെടാതിരിക്കും. മല്ലിയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. വനദേവതമാരെ, എന്റെ കുഞ്ഞിന് നിങ്ങളെ തുണ. പാമ്പ് വിഷത്തിനുള്ള മരുന്ന് ഈ നദിക്കരയിൽ ധാരാളം ഉണ്ടായിരുന്നതാ. നാഗഗന്ധിയുടെ ഏഴിലയും തെക്കോട്ട് നീങ്ങിയ ഒരു കഷ്ണം വേരും ഇടിച്ചു പിഴിഞ്ഞ് നീര് വായിൽ ഇടിച്ചാ മതി, ആ ക്ഷണം വിഷം നീങ്ങും. പക്ഷേ ഇപ്പൊ നോക്കുമ്പോ ഒറ്റ നാഗഗന്ധി ചെടി പോലും ഇല്ല. എന്തെങ്കിലും ചെയ്യും മല്ലി, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് തീരും. മല്ലി, പാമ്പ് കടിച്ചാളെ രക്ഷിക്കാണ് ആദ്യം വേണ്ടത്. ഈ വനത്തിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും നാഗഗന്ധി ചെടി. വേഗം ചെല്ലേ. വിഷം തീണ്ടിയ പരിഭ്രാന്തനായിക്കൂടാ, വിഷം വേഗത്തിൽ വ്യാപിക്കും. ഉഗ്രം വിഷമുള്ള ജാതിയാണ് ചന്തുവേട്ടനെ കടിച്ചത്. നാഗഗന്ധി ചെടി കണ്ടുപിടിച്ചാ പറ്റു. തമ്പുരാൻകുട്ടി ചന്തുവേട്ടൻ നൽകി തന്നെ ഉണ്ടാവണം. തൊണ്ട മരണം വെള്ളത്തിന് യാചിക്കും, കൊടുക്കരുത്. ഞാൻ താ വരുന്നു. അതെ,
തൊട്ടരികിൽ നിൽക്കുന്നു. ഭയമുണ്ടോ നിനക്ക്? ചെറു ജീവികൾക്ക് പോലും പ്രാണൻ വിലപ്പെട്ടതാണ്. മനുഷ്യന് മണ്ണിരയ്ക്ക് പ്രാണൻ നൽകുന്നത് ഒരേ ദൈവം. സംരക്ഷിക്കുന്നത് സാക്ഷാൽ വൈകുണ്ഠനാഥൻ, സംഹരിക്കുന്നത് സാക്ഷാൽ മഹാദേവൻ. മല്ലിയുടെ പ്രാണൻ എടുക്കാൻ കൈനീട്ടിയപ്പോൾ നീ ധിക്കരിച്ചത് സംഹാരകാരകനായ കൈലാസനാഥന്. ഭഗവാൻ ശിക്ഷ വിധിച്ചു, അതാണ് നീ ഈ അനുഭവിക്കുന്നത്. തമ്പ്രാൻകുട്ടി, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. മല്ലി, മല്ലി, നാഗകന്റെ ചെടി നീ കിട്ടിയില്ലേ? വേഗം മല്ലി, എനിക്ക് പേടിയാവണം. മല്ലി, മല്ലിയെ വിളിച്ചത് എന്നെ കേഴുന്നു. നീ അവളുടെ പ്രാണൻ എടുക്കാൻ വന്നു, ഇപ്പോൾ അവളുടെ മുന്നിൽ സ്വന്തം പ്രാണരക്ഷയ്ക്ക് വേണ്ടി കേഴുന്നു. നിന്റെ ഹിതമല്ല ദൈവഹിതം. അധമരെ അതികഠിനമായി തന്നെ ശിക്ഷിക്കും ദൈവം, അതോർക്കുക. മല്ലി കേൾക്കില്ല. നാഗകന്തി തേടി അവൾ അകലെ എത്തിയിരിക്കുന്നു. നിന്റെ പ്രാണനിപ്പോൾ അവളുടെ കയ്യിൽ. അവൾ നിന്റെ ശത്രുവല്ലേ? ശത്രുവിന്റെ ദയ കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടുന്നത് മാനക്കേടല്ലേ? മരുന്ന് വേണ്ടെന്ന് വിളിച്ചു പറയ്, എന്നിട്ട് ഈ നദിക്കരയിൽ കിടന്ന് ഒടുങ്ങ്. നാരായണൻ, നാരായണൻ. നിങ്ങളുടെ പരാജയങ്ങൾ ഒരു തുടർക്കഥയാവുകയാണല്ലോ. ഞങ്ങൾ പരാജയപ്പെട്ടെന്ന് ആര് പറഞ്ഞു? നിങ്ങളുടെ സുന്ദര വദനങ്ങൾ തന്നെ നിങ്ങളുടെ പരാജയ ഗാഥ വിസ്തരിച്ച് വിവരം അറിയിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഈ അപമാനങ്ങൾക്കെല്ലാം മണികണ്ഠകുമാരൻ കണക്ക് പറയേണ്ടി വരും. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് പരാജയത്തിന്റെ കണക്കുകൾ നിങ്ങളുടെ മുഖം പറയുന്നുണ്ട്. അല്ല, ഒരർത്ഥത്തിൽ ഈ പോരാട്ടം തുടരുവാൻ തോന്നിയതിൽ നിങ്ങൾ ലജ്ജിക്കണം. കാരണം ഇവിടെ ദേവകളുടെ സ്വഭാവം പ്രകടമാകുന്നത് മല്ലിയിലാണ്. തന്നെ വധിക്കാനായി പുറകെ കൂടിയ ശത്രുവിന് പോലും പ്രാണദാനം ചെയ്യാനായി പാടുപെടുകയാണ് ആ സാധു പെൺകുട്ടി. എന്നാൽ ദേവകളെന്ന് സ്വയം അഹങ്കരിക്കുന്ന നിങ്ങളോ? വെറും തുച്ഛമാനവരെ പോലെ സ്വന്തം ദുരഭിമാനത്തിന്റെയും ദുർവാശിയുടെയും പേരിൽ ആ നിഷ്കളങ്ക ബാലികയുടെ പ്രാണനെടുക്കാൻ എത്തിക്കുന്നു. അല്ല, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും മഹർഷെ. സ്വന്തം വിജയത്തിനായി എന്തു മാർഗവും സ്വീകരിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുണ്ട്. അതേ സ്വാതന്ത്ര്യം മണികണ്ഠകുമാരനുമുണ്ടെന്ന് കുമാരൻ നിശ്ചയിച്ചാൽ നിങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. അത് വിസ്മരിക്കരുത്. നാരായണൻ, നാരായണൻ. നാഗകന്തി ചെടിയുടെ ഇല പാമ്പുഷത്തിന് നല്ലതാണ്, പക്ഷേ അതൊന്നും ഇവിടെ കാണാനില്ലല്ലോ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണല്ലോ. തമ്പ്രാൻകുട്ടി, ഓളെവിടെ? എന്നെ രക്ഷിക്കാൻ പറ. ഓളെ വിളിക്ക്. മല്ലി, എന്താ യമധർമ്മരാജന് ഇവന് വേണ്ടേ? നാരായണൻ, നാരായണൻ. ജീവിതം ഇവനെ കൈവിട്ടതിന് ശേഷവും മൃത്യു ഇവനെ സ്വീകരിക്കാത്തതിന് കാരണം എന്താണ്? ഇവന് മരിക്കാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ നാം ഇവനെ രക്ഷിച്ചില്ലെങ്കിൽ? ഇവൻ ജീവിതത്തിനും മൃത്യുവിനും ഇടയിൽ ത്രിശങ്കുവായി കുരുങ്ങിക്കിടക്കും. ആ
മല്ലി തേടുന്നത് നാഗകന്തി ചെടിയല്ലേ? അതെ, തമ്പ്രാൻകുട്ടിക്ക് നാഗകന്തി ചെടിയെ കുറിച്ചൊക്കെ അറിയോ? അതാണോ ഇപ്പൊ മുഖ്യം? ആ ചെടി കണ്ടുപിടിക്കുന്നതല്ലേ? അതെ, ഈ ഭാഗത്ത് അത് ഉണ്ടാവേണ്ടതാ, പക്ഷെ കാണുന്നില്ല. അപ്പോൾ വേഗം ചെന്ന് മല്ലി ചികിത്സ ആരംഭിച്ചോളൂ. ചന്തുവിന്റെ ദീനം മാറിയിരിക്കുന്നു അല്ലേ? അതെ, ഇനി ചന്തുവിന്റെ കാര്യത്തിൽ ഭയം വേണ്ട. ആ ബാലിക വാസ്തവത്തിൽ ദേവി തുല്യ തന്നെ. നമുക്ക് പോലും അവളെ വന്ദിക്കാൻ തോന്നുകയാണ്. നാരായണ നാരായണ. തമ്പ്രാൻകുട്ടി, നമുക്ക് ചന്തുവേട്ടനെ വേഗം ഊരിലെത്തിക്കാം. വേണ്ട മല്ലിക്കുട്ടി. അതെന്താ? നീ ഇവനെ തൊട്ടുവെന്നറിഞ്ഞാൽ ഇവനും ഊരുവിലെ കാവില്ലേ? ഓ, അത് ശരിയാണല്ലോ. ഇവനിനി കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ കിടന്നോളൂ. നമുക്കിവൻ ഇവിടെ കിടക്കുന്ന കാര്യം ഊരിലറിയിക്കാം. അവരിവനെ ഇവന്റെ കുടിയിലെത്തിച്ചോളൂ. അത് ശരിയാ. ചന്തുവേട്ടൻ ഇവിടെ ഇരുന്നോളൂ, ഞങ്ങൾ ഊരിലേക്ക് പോയി ഏട്ടനെ കൊണ്ടുവരാൻ ഒരാളെയാക്കാം. ഇവിടെ ഇരുന്നോ. വേഗം വാ തമ്പ്രാൻകുട്ടി. തിരുമനസ്സിനുള്ള ഔഷധമായത്, ഉള്ളിൽ സേവിക്കാനുള്ളത്. ലേവനം വേറെയും ഉണ്ട്. മഹാറാണി ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. ശത്രുഭയം കൊണ്ടാവാം, ഔഷധമായാലും അമൃതത്തായാലും അത് തയ്യാറാക്കിയവർ തന്നെ ആദ്യം സേവിക്കണം അത്രേ. ശത്രുക്കൾക്ക് വാളും കഠാരയും മാത്രമല്ലല്ലോ ആയുധങ്ങൾ. പ്രാണനെടുക്കാൻ ഉപായങ്ങൾ പലതുണ്ടല്ലോ. വിഷാംശമാണ് അതിലൊന്ന്. ആഹാരത്തിലും ഔഷധത്തിലും ചേർക്കാമല്ലോ. അതുകൊണ്ടാണ് മഹാറാണി അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉണ്ടാക്കിയവർ തന്നെ സേവിച്ചതായി ഒന്നാം മന്ത്രിയായ ഞാൻ സാക്ഷ്യം പറയണമെന്നും മഹാറാണി ഉത്തരവിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഔഷധത്തിൽ നിന്നും
അല്പം സേവിച്ചാട്ട വൈദ്യരെ. അയ്യോ, ഇപ്രകാരം കൽപ്പിക്കല്ലേ മന്ത്രി? എങ്ങനെ ഒരു വിലക്കപ്പെട്ട മല്ലി കാരുണ്യത്തിനൊപ്പം ഭക്ഷണവും ഇവൾക്ക് നിഷേധിക്കുമ്പോൾ അഭയം തേടി മല്ലി അലയുന്നു. ഇനി പരീക്ഷണങ്ങളാണ്, കഠിന പരീക്ഷയുടെ നോവിന്റെ നാളുകൾ.